ലെബനനിൽ വീണ്ടും ഇസ്രയേലിന്റെ വ്യോമാക്രമണം. കിഴക്കൻ ലെബനനിലെ ബാൽബക് നഗരത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 48 പേർ കൊല്ലപ്പെട്ടുവെന്നും 50 പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് റിപ്പോർട്ടുകൾ. ഈ പ്രദേശത്തുള്ളവരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള സമയവും നൽകി. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ബെയ്റൂട്ട് രാജ്യാന്തര വിമാനത്താവളത്തിനടുത്തും ഇസ്രയേൽ ആക്രമണം നടന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 4 ആക്രമണം ഉണ്ടായതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യം ലെബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. നേരത്തെ ഇറാനുമായും ഹമാസുമായുമുള്ള യുദ്ധം രൂക്ഷമായിരിക്കെ ഇസ്രയേൽ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റിനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുറത്താക്കിയിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാണ് ഗാലന്റിനെ നെതന്യാഹു പുറത്താക്കിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെയാണ് നെതന്യാഹുവിന്റെ ഈ തീരുമാനമെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ലെബനനിൽ ബർജ പട്ടണത്തിൽ പാർപ്പിട സമുച്ചയത്തിൽ ഇസ്രയേൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ട് എന്ന സംശയത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ വടക്കൻ ഗാസയിലെ ബെയ്ത് ലാഹിയ പട്ടണത്തിലും നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രയേൽ ബോംബ് ആക്രമണം നടത്തി. ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ 43,391 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. 1,02,347 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലെബനനിൽ ഇതുവരെ 3,013 പേർ കൊല്ലപ്പെട്ടു. അതേസമയം USൽ ട്രംപിന്റെ വിജയം സഖ്യകക്ഷിയായ ഇസ്രയേലിന് കരുത്തു പകരുമെന്നും ഗാസയിൽ ശേഷിക്കുന്ന 101 ബന്ദികളുടെ മോചനത്തിന് സഹായിക്കുമെന്നും പുതിയ പ്രതിരോധമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു. ബൈഡൻ ഭരണകൂടവുമായി അടുപ്പമുണ്ടായിരുന്ന പ്രതിരോധമന്ത്രി യോവ് ഗാലന്റിനെ ചൊവ്വാഴ്ച രാത്രിയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുറത്താക്കിയത്. ഗാസയിൽ ലക്ഷ്യം നേടിയതിനാൽ സൈന്യം പിന്മാറി താൽക്കാലിക വെടിനിർത്തലും ബന്ദികളുടെ മോചനവും സാധ്യമാക്കണമെന്നായിരുന്നു ഗാലന്റിന്റെ നിലപാട്. എന്നാൽ ഗാസയിൽ സൈന്യം തുടരണമെന്ന നിലപാടിൽ നെതന്യാഹു ഉറച്ചുനിന്നതാണ് ഭിന്നതയിലേക്ക് നയിച്ചത്. ഗാലന്റിനെ പുറത്താക്കിയതിനെതിരെ ടെൽ അവീവിലും മറ്റും പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകളും വിമർശനങ്ങളും ഉന്നയിച്ച് പുറത്താക്കപ്പെട്ട ഗാലന്റ് രംഗത്ത് വന്നിരുന്നു. ഗാസയിൽ സാധ്യമായ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടും സൈന്യത്തെ പിൻവലിക്കാത്തതിന് പിന്നിൽ നെതന്യാഹു മാത്രമാണെന്ന് ഗാലന്റ് കുറ്റപ്പെടുത്തി. ബന്ദികളെ കൈമാറിക്കൊണ്ട് ഒരു സമാധാന കരാറിലെത്താമെന്ന ധാരണയെ നെതന്യാഹു തള്ളിക്കളഞ്ഞുവെന്നും മുൻ പ്രതിരോധമന്ത്രി വെളിപ്പെടുത്തി. പുറത്താക്കലിന് പിന്നാലെ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലി പൌരന്മാരുടെ കുടുംബത്തോട് സംസാരിക്കുകയായിരുന്നു ഗാലന്റ്. ഗാസയിൽ ഇനി ഒന്നും ചെയ്യാനില്ല. പ്രധാന നേട്ടങ്ങളെല്ലാം കൈവരിച്ചു. ഇനിയും ഗാസയിൽ തുടരുന്നതിൽ സൈനികമായൊരു കാരണവും ചൂണ്ടിക്കാട്ടാനില്ല. തുടരുന്നതിന് പിന്നിൽ ഗാസ വിടാനാകില്ല എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്നും ഗാലന്റ് പറഞ്ഞു. ഗാസയിൽ ഇസ്രയേലിന് ഒരു തുടർച്ചയും സ്ഥിരതയും ലഭിക്കാനായാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെങ്കിൽ അത് രാജ്യത്തെ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബന്ദിമോചനത്തിൽ നെതന്യാഹുവിന്റെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നതിൽ സംശയവും ആശങ്കയും ഗാലന്റ് പങ്കുവയ്ക്കുന്നുണ്ട്. ബന്ദികളെ കൈമാറി ഒരു ഒത്തുതീർപ്പിലോ സമാധാന കരാറിലോ എത്താൻ നെതന്യാഹു തന്നെ വിചാരിക്കണം. സമാധാന കരാർ എന്ന ലക്ഷ്യത്തിൽ നിന്ന് നെതന്യാഹു പിന്മാറിയത് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഉപദേശപ്രകാരം മാത്രമായിരുന്നുവെന്നും ഗാലന്റ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ മെയ് മുതൽ ഇത്തരത്തിലൊരു കരാറിലെത്താൻ അമേരിക്കൻ സഹായത്തോടെ ഇസ്രയേൽ നീക്കങ്ങൾ നടത്തിവരികയാണ്. നെതന്യാഹുവിന്റെ കർശന നിലപാടാണ് ഈ നീക്കങ്ങൾക്കെല്ലാം വെല്ലുവിളിയാകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.